ഈ ഗ്രാമത്തിന്റെ കുലദൈവങ്ങളെ ശാപമകറ്റണം, ഈ ഗ്രാമത്തെ രക്ഷിക്കണം. എനിക്ക് മറുപടി ദാ, എന്നെ എന്തിന് ഗ്രാമത്തിൽ വരുത്തി? മറുപടി തന്നില്ലെങ്കിൽ ഇവിടെ തലതല്ലി മരിക്കും ഞാൻ. നാഗദൈവങ്ങളെ കൽപ്പിച്ചരുളിയാലും ഈ ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ കരയിൽ നിന്നും ബന്ധം സ്ഥാപിക്കണമെന്നോ? എന്ത് ബന്ധം? വേളി കഴിക്കണമെന്നോ? ഒരു നിത്യ ബ്രഹ്മചാരിയായ ഞാൻ വേളി കഴിക്കണമെന്നോ? ഇതാ നാഗദൈവങ്ങൾ അരുൾ ചെയ്യുന്നു, ഈ ഗ്രാമത്തിൽ നിന്നും ഒരു സ്ത്രീയെ നാം വേളി കഴിക്കണമെന്ന്. നിങ്ങൾക്കിടയിൽ നിന്നും ഒരു പെൺകുട്ടിയെ എനിക്ക് തരാൻ തയ്യാറാണോ? തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാ. ഈ ഗ്രാമം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. വേളിക്ക് മുന്നേ ദുർമൂർത്തികൾ സംഹാര താണ്ഡവം ആടിയേക്കാം. ആരും ഭയപ്പെടരുത്. തിന്മയകന്ന് നന്മയെത്തുന്ന കാലം വിദൂരമല്ല. ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയാൽ നിറയും. ഇത് സത്യം, സത്യം, സത്യം. ഓം ഭഗവാൻ. സമ്മതിക്കില്ല ഞാൻ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് സമ്മതിക്കില്ല. മനപ്പൂർവ്വം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. മോഹങ്ങൾ നശിച്ചോട്ടെ, എന്റെ ജീവിതവും നശിച്ചോട്ടെ, പക്ഷേ നിങ്ങളെ സുഖമായി ജീവിക്കാൻ മാത്രം ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണെന്നും ഏത് തരക്കാരനാണെന്നും ഈ കരയിൽ എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ നിങ്ങൾ? എല്ലാവരും പൂജിക്കുന്ന ദൈവം, ആ വിഗ്രഹം ഞാൻ തകർക്കും. ബ്രഹ്മാനന്ദ സ്വാമിയുടെ സൽഗുണങ്ങൾ ഞാൻ വെളിച്ചത്താക്കും. എന്ത് വിട്ടുത്തരങ്ങളാ നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വേണ്ട, ഇനി അഭിനയിക്കണ്ട. അല്ലെങ്കിൽ നീ ഒരു മണ്ടി പെണ്ണ, വിവേകത്തോട് ഒന്നും ചിന്തിക്കില്ല. ലക്ഷ്യമില്ലാത്ത എന്റെ ജീവിതത്തിന് ഒരു പുനർജന്മം നൽകി നിന്നെ ഞാൻ ചതിക്കുവോ? നിനക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് അറിയൂ. ചതിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത്. എന്തിനാണെന്നല്ലേ, മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ. ഈ ഗ്രാമത്തിൽ എനിക്കൊരു സങ്കേതം നൽകി നിന്നെ ഞാൻ സ്വീകരിച്ചാൽ ആരും വിശ്വസിക്കില്ല. ചതിയവർ മുൻകൂട്ടി കാണും. നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടു അല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാനും ഒരു സ്ത്രീയല്ലേ? ഇനി എന്നെ ചതിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേളി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ?
ഭാർഗവിക്ക് ഈ ഗതി വന്നല്ലോ. ഭാർഗവിയെ ആരെങ്കിലും സ്നേഹിച്ച് ചലിച്ചിരുന്നോ? നമുക്ക് പോലീസ് വിചാരിച്ചാലോ? പോലീസിന്റെ പട്ടാളത്തിന് ഇങ്ങോട്ട് വരുത്തണ്ട. ഓം ഭഗവാൻ. എല്ലാം നാം അറിയുന്നു. പ്രവചനങ്ങൾ ഫലിക്കുന്നു. ദുർമൂർത്തികളുടെ ശൗര്യം അവസാനിച്ചിട്ടില്ല. ശുഭകാര്യങ്ങളെ സംഹരിക്കാൻ ആർത്തിയോട് അവർ അലയുന്നു. നാഗദൈവങ്ങൾ കൽപ്പിച്ച വേളി ഉടനെ നടക്കണം, ഇല്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. വിഷമിക്കണ്ട, അനർത്ഥം ശുഭലക്ഷണത്തിന്റെ സൂചനയാണ്. സ്വാമി എന്നെ അനുഗ്രഹിക്കണം. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈശ്വര നിശ്ചയം നിന്നെ എന്റെ വാമഭാഗമാക്കി. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാനാവൂ. ആ ബാധയെ തളച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. താളിയോല മന്ത്രങ്ങൾ മടക്കി വെച്ചതാണ്. ബാധകളെ തളച്ചും ഒഴിപ്പിച്ചും കാലങ്ങൾ നീണ്ടു. ആയുസിന്റെ കണക്കിൽ ബ്രഹ്മാവിന് പോലും കൈപ്പിഴ പറ്റി. ഇനി നമുക്ക് മരിക്കണം. ഏഴുമലയിൽ ചാത്ത, എനിക്ക് ശക്തി പകരൂ. ഇനി ഒരു ശക്തിക്കും ഈ രക്ഷയെ മറികടക്കാൻ സാധിക്കില്ല. ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. അങ്ങയുടെ ഈ ശക്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? കൊള്ളാം. ഇന്ന് വരെ ആരും ചോദിക്കാത്ത ചോദ്യം എനിക്ക് നിന്നെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി.
നീ എന്നോളം വളരണമെങ്കിൽ അടുത്ത പൗർണമിയിൽ ഏഴുമലൈ ചാത്തിന് ഒരു നരബലി നടത്തണം. പിന്നെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിളിച്ചാൽ നിന്നോടൊപ്പം ചാത്തന്റെ സാന്നിധ്യം സുനിശ്ചിതം. ധൈര്യമായിരിക്കും, നിനക്കത് സാധിക്കും. അന്ന് എന്റെ പിൻഗാമി നീയായിരിക്കും. എന്റെ എല്ലാ കർമ്മഫലങ്ങളും നീ ഏറ്റുവാങ്ങണം. അതോടെ എനിക്ക് മോക്ഷം കിട്ടും. നിന്റെ വരവ് നാം പ്രതീക്ഷിച്ചു. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഏഴ് തലമുറയോളം നിന്നെ ഞാൻ നരകിപ്പിക്കും. നീ എന്നെ ശാസിക്കുന്നു, നശിപ്പിക്കുന്നു. ഇല്ല, നിനക്കതിന് കഴിയില്ല. ഇല്ല, നിന്നെ ഞാൻ വിടില്ല.